ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് ബ്രെഡും ഒരു രണ്ടോ മൂന്നോ ചെറിയ പഴവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ഇതിനു മുൻപുള്ള എൻ്റെ വീഡിയോസ് എല്ലാം കാണണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ബ്രെഡിൻ്റെ പീസ് ഞാനൊരു അഞ്ച് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താണ് കേട്ടോ, ഓയിലൊന്നും ചേർക്കാതെ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരുള്ളൂ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ അതേപോലെ അഞ്ച് പീസ് പഴവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിനെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ ബ്രെഡ് നന്നായി പൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പഴവും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലിനി വേറെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യണ്ട, അല്ലാതെ തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ പഞ്ചസാരയൊന്നുമില്ല, വെള്ളമൊന്നും ചേർക്കാതെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് ഡ്രൈ, അതായത് ഒരുപാട് കട്ടിയാവുന്നുണ്ടെങ്കിൽ ഒരു പഴവും കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ പഴം ചേർത്തില്ല, അഞ്ച് പഴവും അഞ്ച് ബ്രെഡും കൂടി ആയപ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളമാവാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഈ പാകത്തിന് നിങ്ങൾ കുഴച്ചെടുക്കുക. ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് റൗണ്ടാണോ അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പോ എങ്ങനെ പിന്നെ ബോൾസാണോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഈ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ അതൊരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഈ ഷേപ്പിലെടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണമെന്നില്ല, നല്ല ഒരു റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഇവിടെ ആ പാന് വെച്ച് ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ചൂടായിട്ടുണ്ട്, നല്ല ചൂടാവണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, ഒരുപാട് ലോ ആയാൽ അത് ശരിയാവില്ല. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. കണ്ടില്ല, എണ്ണയിലൊന്നും ഒന്നും ആവുന്നില്ല, ഒന്നും വിട്ടുവരുന്നൊന്നുമില്ല. ഇപ്പോൾ രണ്ട് സൈഡും ആയിട്ടുണ്ട്, ഇത്രയും അതിൽ വേഗാനേ ഉള്ളൂ. ബ്രെഡ് ചൂടാക്കിയതുമാണ്, പിന്നെ പഴമല്ലേ. അപ്പോൾ ഇത് നമുക്ക് എടുത്തതിന് ശേഷം ബാക്കിയും കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഈവനിങ് സ്നാക്സോ അല്ലാതെയൊക്കെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പെട്ടെന്നെന്ന് വെച്ചാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് തന്നെ ട്രൈ ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു രുചിക്കൂട്ടുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ.